ആരോ ഒറ്റിക്കൊടുത്തത് കൊണ്ടാണ് സൗദി അറേബ്യയിൽ ഗാനമേളയ്ക്ക് പോയ താൻ പോലീസ് പിടിയിലായതെന്ന് ഗായകൻ കെ ജി മാർക്കോസ്. കേന്ദ്രമന്ത്രി ഇ അഹമ്മദിന്റെയും മുഖ്യമന്ത്രിയുടെയും ഇടപെടലിനൊപ്പം അറബിപ്പാട്ട് അറിയാവുന്നതും തുണയായെന്ന് മാർക്കോസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ദമാമിൽ സംഗീത നിശ ഒരുക്കിയ മലയാളി സംഘടന അനുമതി വാങ്ങാതിരുന്നതാണ് ഗായകൻ മാർക്കോസിന് വിനയായത്. പോലീസ് എത്തിയപ്പോൾ സംഘാടകർ മുങ്ങി. മാർക്കോസ് പിടിയിലുമായി. ഇന്ന് രാവിലെയാണ് കെ ജി മാർക്കോസ് സൗദിയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിയത്. ഇത് ഒറ്റന്റെ പുറത്ത് വന്നതാണ്. അത് ഈ സംഘടനകൾ നമ്മൾ തമ്മിലുള്ള കിട മത്സരം കൊണ്ടാണോ അതോ ഇനി എന്നെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്തതാണോ എന്ന് ഇതുവരെ പറയാറായിട്ടില്ല. പക്ഷേ അവിടെ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ ഇവിടെ പിന്നെ ന്യൂ ഇയർ സെലിബ്രേഷൻ, ക്രിസ്മസ് ന്യൂ ഇയർ എന്തോ സെലിബ്രേഷനാണ്, ഡാൻസും കള്ളുമാണ് ഈ പരിപാടിയിൽ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊടുത്തിരുന്നത്. പരിഭ്രമവും പേടിയുമായി മൂന്ന് ദിവസം പോലീസ് സ്റ്റേഷനിൽ. സ്റ്റേഷനിലെത്തിയ ചില മലയാളികളാണ് മാർക്കോസ് ആരാണെന്ന് പോലീസിനെ അറിയിച്ചത്. ഇന്റർനെറ്റിൽ നിന്നും വിവരങ്ങളെടുത്ത മതകാര്യ പോലീസുകാർ പിന്നീട് മാർക്കോസിന്റെ ആരാധകരായി. പിന്നെ സ്റ്റേഷനിൽ പാട്ടായി. പിന്നെ എന്നെ കൊണ്ട് അവിടെ നിന്ന് രണ്ടു മൂന്ന് അറബി പാട്ടിന്റെ ശീലുകൾ പാടിച്ചു. സുബ്ഹാനക്കലായിൽ മലനാ ഇല്ലാമാ പാടി കഴിഞ്ഞപ്പോൾ പിന്നെ ദിവസവും പാട്ടായി. വരുന്ന പോലീസുകാർക്കൊക്കെ നാല് പേര് കേൾക്കണം, അവർക്ക് എൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം. അങ്ങനെ തീർച്ചയായിട്ടും പാട്ട്, അറബി പാട്ട് എനിക്ക് വലിയൊരു തുണയായി. കേന്ദ്രമന്ത്രി ഇ അഹമ്മദിനോടും മുഖ്യമന്ത്രിയോടും തീർത്താൽ തീരാത്ത നന്ദിയുണ്ടെന്ന് മാർക്കോസ്. പക്ഷേ സൗദിയിലെ ഇന്ത്യൻ എംബസി കാര്യമായി സഹായിച്ചില്ലെന്ന പരാതിയുണ്ട്. പാരപണിതവരെക്കുറിച്ചുള്ള അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. ഇനി വിദേശത്ത്, പ്രത്യേകിച്ച് സൗദിയിൽ ഗാനമേളയ്ക്ക് പോകും മുമ്പ് അനുമതിയുണ്ടെന്ന് ഉറപ്പാക്കുമെന്ന് കെ ജി മാർക്കോസ് പറയുന്നു. ക്യാമറമാൻ അയ്യപ്പനൊപ്പം കെ ജി കമലേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.